മരുന്ന് അടിക്കാത്ത ജൈവം എന്ന് പറഞ്ഞാൽ നമ്മൾ 100% ജൈവത്തേക്ക് പോകാന്നുള്ളതാണ്. പശുക്കളുടെ എണ്ണം കൂടിയപ്പോൾ അസുഖം വന്നു, ഒരു വിഭവ നഷ്ടം സംഭവിച്ചു. നമ്മുടെ കൃഷിയുടെ തവിട്, നമ്മൾ വളർത്തുന്ന പുല്ല് ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നു. നമ്മൾ അസോള കൊടുക്കും, അസോള കൊടുക്കുന്നുള്ള ഗുണം. അഡീഷണൽ ആയിട്ട് സപ്ലിമെന്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല പാലിന് കൊഴുപ്പ് കിട്ടാനായിട്ട്. അതൊക്കെ തട്ടിപ്പ്, അതൊന്നും നമ്മൾ കൊടുക്കാറില്ല. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ട് ജൈവ കർഷകരെയാണ്, സമ്മിശ്ര ജൈവ കർഷകരെയാണ്. കൊല്ലം ജില്ലയിൽ പെരുന്നാടി പഞ്ചായത്തിലുള്ള സ്ഥലത്തിന്റെ പേരെന്താണ്? ഇടവട്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ലാലിച്ചേട്ടന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കർഷകരുടെ ഫാമിംഗ് വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടും കേട്ടും തന്നെ ആസ്വദിക്കാൻ നമുക്ക് നേരെ പോകാം. ചേച്ചി, ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരമുണ്ട്. അപ്പോ ചേച്ചി, നിങ്ങൾ ഇവിടെ ഇപ്പൊ ഈ ഒരു ഫാമിംഗ് തുടങ്ങിയിട്ട്, ചേട്ടൻ രണ്ടുപേരും ഒരുമിച്ചാണ്, അപ്പൊ ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? ഞങ്ങളൊരു 10 വർഷമായി ഇത് തുടങ്ങിയിട്ട്. നല്ല രീതിയിൽ 10 വർഷം നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുക. ഇവിടെ ഇപ്പൊ നിലവിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്? നമുക്കിവിടെ അത്യാവശ്യം പശുണ്ട്, ആടുണ്ട്, അത്യാവശ്യം നെൽകൃഷിയുണ്ട്, പച്ചക്കറി കൃഷി, മത്സ്യകൃഷി, കോഴി, എല്ലാ ഐറ്റവും ഉണ്ട്. ഒരു കംപ്ലീറ്റ് പാക്കേജ് എല്ലാം ഉണ്ട്. നമുക്ക് നേരിട്ട് എല്ലാം പോയി കണ്ട് നമുക്ക് അതിന്റെ വിശേഷങ്ങൾ മനസ്സിലാക്കാം. പറഞ്ഞോ. ഞങ്ങൾ രണ്ടുപേരും കൂടെ ആണ്, മുഴുവൻ സമയം ഞങ്ങൾ കഷ്ടപ്പെട്ട് നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്രയൊക്കെ നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഫുൾ ടൈം ഫാർമറാണ്? ഫുൾ ടൈം. അല്ല, വേറെ പരിപാടി ഒന്നും ഇല്ല. നമ്മൾ രാവിലെ 5 മണി 4 മണിക്ക് അലാറം വെച്ച് എഴുന്നേറ്റ് നമ്മൾ ഇങ്ങനെ പരിപാടി ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേയിരിക്കും. ഓക്കെ ചേച്ചി, ഇപ്പം ഈ ഒരു ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെടാം ചേച്ചിക്കുള്ള ഫാമിംഗ്, ഏത് ഫാമിംഗ് ചെയ്യുന്നതാണ് ഇഷ്ടം? കോഴിയുടെ പരിപാടിയാണ് ചേച്ചിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് അതിനോടാണ്. ഓക്കെ, ചേട്ടനോ? മറ്റല്ല, എല്ലാം നമ്മളെ കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ചേട്ടാ, ഇതിന് മുമ്പ് എന്തായിരുന്നു പരിപാടി? ഞാൻ വിദേശത്തായിരുന്നു, ഞാൻ സൗദി അറേബ്യയിലായിരുന്നു, ഗൾഫിലായിരുന്നു, പ്രവാസിയായിരുന്നു. അവിടെ വലിയ ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ നമ്മളിവിടെ തിരിച്ചു വന്നപ്പോൾ നമുക്കിവിടെ വയൽ പ്രദേശമായിരുന്നു. ഓക്കെ. അപ്പോൾ ആ വയൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മളത് മൊത്തം ഉപയോഗിച്ച് യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ള രീതിയിലാണോ ഈ കൃഷി? ഇതിന് മുമ്പ് തന്നെ നമ്മുടെ പ്ലാൻ ഉണ്ടായിരുന്നു. പ്ലാൻ ഉണ്ട്. എനിക്ക് ആകെ ഒരു 13 സെന്റ് സ്ഥലമേ ഉള്ളൂ. 13 സെന്റ് സ്ഥലത്താണ് നമ്മളിപ്പോ ഇവിടെ കാണാൻ പോകുന്നുള്ളൂ. 1 ഏക്കറിനകത്ത് കിടക്കുന്ന ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത്. അതെ അതെ അതെ. നമ്മൾ വന്നിട്ട് നമ്മള് അയ്യോ എനിക്ക് വേറെ തൊഴിലില്ലല്ലോ പറഞ്ഞ് നമ്മൾ തൊഴിൽ നഷ്ടപ്പെട്ടോ അന്വേഷിച്ചോ ഒന്നും നടന്നില്ല. ഓക്കെ, നമ്മൾ സ്വന്തം സ്ഥലത്ത് നമ്മൾ കൃഷിയാണ് അതങ്ങ് തുടങ്ങി. ഓക്കെ. ഏറ്റവും കൂടുതൽ നമുക്ക് ഇതിനൊരു പ്രചോദനം നമ്മുടെ നടൻ ശ്രീനിവാസൻ സാറ്. പുള്ളിയായിട്ട് പുള്ളിയുടെ ഓരോ ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചും കേട്ടും ഉള്ള അറിവുകൊണ്ടാണ് മാത്രം നമ്മൾക്ക് ഒരു പ്രചോദനം കിട്ടി. ഇപ്പൊ അദ്ദേഹത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. എന്തായാലും വരട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ, നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഒന്ന് ചുറ്റി അടിച്ചിട്ട് വരാം. ഇതെല്ലാം കണ്ടെത്തല. അപ്പോൾ ഇവിടുത്തെ ഒരു നിലവിൽ ഒരു ഫാമിംഗ് സെറ്റപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം 13 സെന്റ് സ്ഥലത്ത് അത്യാവശ്യം ഇവിടെ ഉൾപ്പെടുത്താൻ കഴിയുന്നതിന് മുകളിൽ സാധനങ്ങൾ ഇവിടെ ഫാമിംഗ് ചെയ്യുന്നുണ്ട്. ഇതിപ്പം പശുക്കളാണ്, ആടുണ്ട്, കോഴിയുണ്ട്, ജൈവ കൃഷിയുണ്ട്, മത്സ്യകൃഷിയുണ്ട്. അങ്ങനെ ഒരു ഓൾ ഇൻ ഓൾ പാക്കേജ് ആണ് നമ്മുടെ ഈ ഒരു ഫാമിലി. എല്ലാം എല്ലാ ഐറ്റംസും നമ്മൾ ഇവിടെ തന്നെ ചെയ്യുന്നു. പറഞ്ഞൊരു സംഭവമാണ് ഒരുവിധപ്പെട്ട എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ കുറച്ച് ഡോഗ്സ് ഉണ്ട്. എന്നാലും നമുക്ക് പശുവിൽ നിന്ന് തുടങ്ങാം അല്ലേ? അപ്പൊ ചേട്ടാ, നമ്മുടെ ഇവിടെ എത്ര പശുക്കളാണ് നമുക്കിവിടെ? നമുക്കാകെ 3 കറവപ്പശുക്കളാണ് ഉള്ളത്. ഇത് ജെർസി ഇനത്തിൽപ്പെട്ട പശുവാണ്. ജെർസി ഇനത്തിൽ നമ്മുടെ നാടൻ ജെൻസാണ്. ഇത് ഇപ്പൊ കറവാൻ പറ്റി. ഇതിപ്പോ 7 മാസം ചെനയായിട്ട് നിൽക്കുന്ന പശുവാണ്. 7 മാസം ചെനയായിട്ട് നിൽക്കുന്നതാണ് അല്ലേ? നമ്മൾ ശരിക്കും പശുവിൽ നിന്നല്ലേ തുടങ്ങിയത്? പശുവിൽ നിന്നാണ്. അതിന്റെ ഒരു തുടക്കം നമ്മുടെ പ്രേക്ഷകർക്ക് ബ്രീഫായിട്ടൊന്ന് പറയും. തുടക്കം നമ്മളൊരു കിടാക്കുട്ടിയെ വാങ്ങി നിർത്തി നമ്മൾ തുടങ്ങിയതാണ്. ഓക്കെ. പിന്നെ നമ്മൾക്ക് അതിൽ നിന്ന് വലുതാട്ടാക്കി എടുത്ത് മറ്റ് നമുക്ക് ദോഷമൊന്നും സംഭവിച്ചില്ല. പിന്നെ അതിന് ശേഷം നമുക്ക് പശുക്കളുടെ എണ്ണം കൂടിയപ്പം അസുഖം വന്നു. ഓക്കെ. അസുഖം, പശുക്കൾക്ക് കുളമ്പ രോഗം വന്ന്, അങ്ങനെ ഒരു വിഭവ നഷ്ടം സംഭവിച്ചു. ഓക്കെ. അത് നമുക്ക് പറയണം ഒരുപാട്. തീർച്ചയായിട്ടും വീഴ്ചയിൽ നിന്നാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. നമുക്ക് നല്ല രീതിയിൽ ഒരു വീഴ്ച സംഭവിച്ചു. നമുക്ക് അങ്ങനെ 2 പ്രാവശ്യം സംഭവിച്ചു ഈ കുളമ്പ് രോഗം വന്ന്. നമുക്കൊരു നല്ല രീതിയിലൊരു നഷ്ടം സംഭവിച്ചു. അതിൽ നിന്ന് നമ്മൾ പിന്തിരിഞ്ഞില്ല.
മുന്നോട്ട് പോകാൻ തന്നെ ഇത് ഏത് വെറൈറ്റി ആണ്? എച്ച് എഫ് ഇനത്തിൽപ്പെട്ട പശുവാണ്. ഇതിനിപ്പോ എന്ത് പ്രായമുണ്ട്? ഇത് കടിഞ്ഞൂലാണ്. കടിഞ്ഞൂലാണ്? കടിഞ്ഞൂൽ എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നാം കറവ ആദ്യമായിട്ട് പ്രസവിച്ചതാ. എന്ത് കുട്ടിയായിരുന്നു ഇത്? പിന്നെ ആൺകുട്ടിയാ, കൊമ്പന. കൊമ്പനാണ്. ഓക്കെ. അപ്പുറത്ത് മേഹം പോയിക്കാ, മേഹം ഇട്ടിരിക്കുക. ഇവന് എന്ത്, എത്ര ലിറ്ററോളം പാൽ കിട്ടും? ഇത് നമുക്ക് രാവിലെ ഒരു 9 ലിറ്റർ പാല് രാവിലെ കിട്ടും. ഓക്കെ. ഇത് ഉച്ചയ്ക്ക് 5 ലിറ്റർ പാലിൽ കൊടുക്കും. 5 ലിറ്റർ. അപ്പോൾ എച്ച് എഫ് ആണ് ഇതിൽ നമ്മുടെ നാട്ടിലുള്ളതിൽ അത്യാവശ്യം പാല് കാര്യങ്ങളൊക്കെ. നമുക്ക് പെല്ലറ്റിൻ്റെ ഉപയോഗം നമ്മൾ വളരെ കുറച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് പുല്ലുണ്ട്. ഓക്കെ. നമുക്ക് പുല്ല് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരിത്തവിട് കൊടുക്കും. നമ്മൾ തന്നെ അവിടെ നമ്മുടെ കൃഷിയുടെ തവിട്, നമ്മൾ വളർത്തുന്ന പുല്ല്, അതൊക്കെ നമ്മൾ കൊടുക്കും. നമ്മൾ ഒന്നിനെയും പുറത്തുനിന്ന് മാക്സിമം. നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ നമുക്ക് ഇതെല്ലാം വേണം. എല്ലാം വേണം. നമുക്ക് കൃഷിക്ക് ചാണകം വേണം, മൂത്രം വേണം, ഇതെല്ലാം നമുക്ക് അനിവാര്യ ഘടകങ്ങളാണ്. ഓക്കെ. ഇതിന്റെ ചാണകവും കാര്യങ്ങളും നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കും. അതിൽ നിന്ന് കിട്ടുന്ന ബാക്കി കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ പശുവിനെ വളർത്തും. അങ്ങനെ അങ്ങനെയാണ്, ഒരു റീസൈക്ലിംഗ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ അടുത്തതും ഇത് എച്ച് എഫ് അല്ലേ? ഇത് നമുക്ക് എച്ച് എഫ് ഇനത്തിൽപ്പെട്ട. ഇതും ഇതേപോലെ ഒന്നാം പ്രസവമാണ്. ഒന്നാം പ്രസവം. ഒന്നാം പേര് കഴിഞ്ഞ് നിൽക്കുക. ഇവർക്ക് ഇവർക്ക് 9 ലിറ്റർ പാലോളം കിട്ടുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമുക്ക് ഇവിടെ ഫാനൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അവർക്കിപ്പോ ഫുഡൊക്കെ കാടിയൊക്കെ കൊടുത്ത് പിന്നെ പാട്ടൊക്കെ ഇട്ട് ഫാനൊക്കെ ഇറങ്ങിക്കൊണ്ടിരിക്കും. അവർ ഇനി ഒരു 2 മണിവരെ അവരിനി ഉറങ്ങും. ഇവിടെ സുഖമായിട്ട് കിടക്കും, കിടന്നോളും. ശരിക്കും പാട്ട് ഒരു സംഗീതം അവർക്കൊരു അനിവാര്യമാണ്. അവർക്ക് നമ്മളെ പോലെ തന്നെ അവർക്ക് ചെവിയും കാതും എല്ലാം ഉണ്ടല്ലോ. ഒരു എൻജോയ്മെന്റ്. അവർക്ക് മ്യൂസിക് ഒരു ഇഷ്ടമാണ്. നമ്മളെപ്പോഴും പഴയ പാട്ടുകൾ ഇങ്ങനെ നമുക്കൊരു സന്തോഷം. നമുക്കൊരു സന്തോഷം. അവര് നമ്മളത് അവരയവെട്ടി കിടക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് അതൊരു തൃപ്തിയാണ്. സംഗീതവും ഫാനും, ഫാൻ അത്യാവശ്യമാണ്. പിന്നെ വെള്ളവും വെച്ച് കൊടുക്കും. ഇവിടുത്തെ ഒരു ഫുഡ് കാര്യങ്ങൾ പശുവിൻ്റെ എങ്ങനെയാണ്? നമ്മൾ ആ ഒരു തീറ്റയും കാര്യം, തീറ്റക്രമവും. തീറ്റക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കറവ കഴിഞ്ഞിട്ട് നമ്മുടെ പുല്ലാകും. ഓക്കെ. നമ്മളെ പുല്ല് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പല കൊടുത്തിട്ട് വന്നിട്ട് ശേഷം അവർക്ക് കുറച്ച് തവിടും പെല്ലറ്റും എല്ലാം കൂടെ കലക്കി കൊടുക്കും. അത് വെള്ളമൊഴിക്കാതെ കൊടുക്കുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മളെ പറമ്പിൽ കൊണ്ട് കെട്ടുക. നമുക്ക് വയൽ ഇവിടെ വിശാലമായിട്ട് വയൽ കിടപ്പുണ്ട്. ഓക്കെ. അവിടെ കൊണ്ട് കെട്ടി അവർ തീറ്റ വന്ന് നമ്മളൊരു 10:30 ആകുമ്പോഴത്തേക്ക് കുളിപ്പിച്ച് വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവന്നാൽ കെട്ടും. ഓക്കെ. പിന്നീട് അവർക്ക് ആവശ്യത്തിന് പുല്ലും കൊടുക്കും. പുല്ലുണ്ട്. പുല്ല് കൊടുക്കും. പിന്നെ ചക്കമുണ്ടൽ എന്തെങ്കിലുമൊക്കെ കിട്ടാമെന്ന് അതൊക്കെ കൊടുക്കും. പിന്നെ അവർക്ക് റെസ്റ്റ്, അവർക്ക് റെസ്റ്റ് കൂടുതൽ വേണം. അവർ ഇത്രയും നേരം നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് ഇനി അവർക്ക് റെസ്റ്റാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ 2 മണിവരെ റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ ഒരു വൈകുന്നേരം കറവ് കഴിഞ്ഞിട്ട് ഇതേടൊക്കെ വീണ്ടും നമ്മൾ പുല്ല് കൊടുക്കും. പുല്ല്, പുല്ല് വെള്ളവും എല്ലാം കൊടുത്തിട്ട് നമ്മൾ അസോള കൊടുക്കും. അസോള കൊടുക്കുന്നുള്ള ഗുണം, അസോള എന്ന് പറഞ്ഞാൽ പാലിൽ കൊഴുപ്പ് കിട്ടും. കൊഴുപ്പ്. നമുക്ക് അവിടെ അസോള നമ്മൾ വെള്ളത്തിനകത്ത് അസോള ചെയ്തിട്ടല്ലേ. അല്ല, നമ്മളവിടെ വേസ്റ്റ് ഫ്രിഡ്ജിൻ്റെ ഒക്കെ വേസ്റ്റ് ഫ്രിഡ്ജ് ബോക്സ് അസോള വളർത്തുന്നുണ്ട്. അതിനകത്ത് അസോള ഇട്ട് വളർത്തുക. ഈ അസോള വാരി നമുക്ക് വൈകുന്നേരത്ത് തവിട് കൂടിട്ട് കുഴച്ചാൻ കുറ്റു. അല്ലാതെ നമ്മളിപ്പം അഡീഷണൽ ആയിട്ട് സപ്ലിമെന്റ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല പാലിന് കൊഴുപ്പ് കിട്ടാനായിട്ട്. അതൊക്കെ തട്ടിപ്പ്, അതൊന്നും നമ്മൾ കൊടുക്കാറില്ല. നമ്മൾ പ്രകൃതിയുമായിട്ടാണെങ്കിൽ നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങി കൊടുക്കത്തില്ല, ഒന്നും കൊടുക്കത്തില്ല. അത് കച്ചി കച്ചി നമുക്ക് ഇവിടെ തന്നെ കച്ചി. നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പോലെ കച്ചിയല്ല കൊടുക്കുന്നത്. നമ്മളെ സ്വന്തം ആയിട്ട് നമുക്ക് കൊടുക്കാനുള്ള കച്ചി നമ്മളിവിടെ ചൂട് സമയത്ത് തന്നെ കൊയ്ത് ഉണക്കി സംഭരിച്ചു. ഇതാണ് പരിപാടി ഇവിടെ സമ്പൂർണ്ണ ജൈവ. സമ്പൂർണ്ണ ജൈവ എന്ന് പറഞ്ഞാൽ നമ്മൾ 100% ജൈവത്തേക്ക് പോകാമെന്നുള്ളതാണ്. ഓക്കെ ഓക്കെ. ഇതിൻ്റെ ഒരു പാലിൻ്റെ വിപണനവും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പാല് ഞാൻ വീടുകളിൽ കൊടുക്കുകയാണ്. കാരണം എനിക്ക് അടുത്ത ആൾക്കാർ ഡിമാൻഡുണ്ട്. എല്ലാ വീട്ടുകാർക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാൻ നമുക്ക് ഒരുപാട് വീടുകൾ, നമുക്ക് നമ്മുടെ പച്ചക്കറി ആയാലും പാലും എല്ലാം തൈരായിട്ട് കൊടുക്കുന്നുണ്ട്. തൈരായിട്ട് കൊടുക്കുന്നുണ്ട്. പാലുകൊണ്ട് അവർ തന്നെ തൈര്, കാരണം പാല് നല്ല കട്ടിപ്പാൽ എല്ലാവരും തൈരാക്കിക്കോളും. ഇവിടെ ലിറ്ററിന് എത്ര വെച്ച് കിട്ടുന്നുണ്ട്? ഞാനിവിടെ വിൽക്കുന്നത് 50 രൂപയ്ക്ക് ഒരു ലിറ്റർ. എനിക്ക് സൊസൈറ്റി കൊടുത്താൽ എനിക്ക് 36 രൂപ കിട്ടും ഈ പാലിന്. ഈ 1 ലിറ്റർ പാല് സൊസൈറ്റി കൊടുത്താൽ 36 രൂപ കിട്ടും. എനിക്ക് ഞാൻ വീടുകളിലാണ് കൊടുക്കുന്നത്. സൊസൈറ്റി ഭാഗത്തുനിന്ന് നമുക്ക് യാതൊരു സഹായം കിട്ടാത്തതല്ല, വെറുതെ. ഓക്കെ ചേട്ടാ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കാനോ. പൊതുവെ എല്ലാവരും പറയുന്നത്
പശു വളർത്തൽ നഷ്ടമാണെന്നാണ് പൊതുവെ കർഷകർ പറഞ്ഞു കഴിക്കുന്നത്. ചേട്ടന്റെ അഭിപ്രായം, ചേട്ടന്റെ എക്സ്പീരിയൻസ്, ചേട്ടൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം? പശു വളർത്തല് യാതൊരു നഷ്ടവും ഇല്ലാത്ത കാര്യം. പക്ഷെ അസുഖം വന്ന എനിക്കിപ്പോൾ രണ്ട് പ്രാവശ്യം കുളമ്പ് രോഗം വന്നു. ഓക്കെ, കുളമ്പ് രോഗം വന്ന എനിക്ക് ഭീമമായ നഷ്ടമാണ് സംഭവിച്ചത്. എനിക്ക് ഞാൻ പുറത്തുനിന്ന് പശുവിനെ കൊണ്ടുവന്ന് അസുഖങ്ങൾ വന്ന് എനിക്ക് ഒരു 2.5 ലക്ഷം, രണ്ട് സമയത്തായിട്ട് 5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നു. പിന്നെ നമുക്ക് ഏറ്റവും ഇതിനകത്തൊക്കെ സഹായമായിട്ട് നമുക്ക് നമ്മുടെ പിന്നെ പെരുന്നാട് വെറ്റിനറി ഡോക്ടർമാരൊക്കെ, മോഹൻ ഡോക്ടർക്ക് നല്ല സഹായം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഈ അസുഖത്തെ പ്രതിരോധിക്കാനൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു. നമുക്ക് എന്താണ് അതിന് ചെയ്തത്? നമുക്ക് ഈ കുളമ്പ് രോഗത്തെ എങ്ങനെ പ്രതിരോധിക്കാം, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾ വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യം വരാതിരിക്കാൻ? നമുക്ക് പുറത്തുനിന്ന് പശുക്കൾ വരുന്നതാണ് നമുക്ക് അസുഖം വരുന്നത്. ഓക്കെ, നമുക്ക് ഇതെല്ലാം ഇപ്പോൾ ഇവിടെ വീടുകളിൽ നിന്ന പശുക്കൾ, ഇതിനൊന്നും പ്രശ്നമല്ല. ഇതുവരെ ഒരു അസുഖം, ഒരു മടിനീര് പോലെ പോലെ വന്നിട്ടില്ല. കാരണം നമ്മൾ സ്വന്തം നമ്മുടെ മെഷീൻ ഉപയോഗിച്ചാണ് കറക്കുന്നത്. ഓ, ഞാനവിടെ കണ്ടു, അത് ചോദിക്കാൻ പറയുന്നത്. നമ്മൾ മിഷനെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഇവിടെ കറക്കുന്നത്. ചേട്ടൻ തന്നെ കറക്കുന്നത്? ഞാൻ തന്നെ, നമ്മൾ സ്വന്തമായിട്ട് തന്നെ മിഷൻ വെച്ചിട്ടാണ് കറക്കുന്നത്. ഓക്കെ, അസുഖത്തിൻ്റെ വരവെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് മറ്റ് കൂടുകളിൽ നിന്ന് അല്ലെങ്കിൽ മറ്റ് ചന്തകളിൽ നിന്ന് വരുമ്പോൾ, ചന്തകളിൽ നമ്മൾ വേറെ പശുക്കൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് നേരത്തെ ആദ്യത്തെ അസുഖം വന്നാൽ നമുക്കൊരു പോത്ത്, ഒരു പോത്ത് കുട്ടിയെ പഞ്ചായത്തിൽ നിന്ന് കിട്ടി, അത് വാങ്ങിക്കൊണ്ട് നിർത്തി, അതിന് അസുഖം ഉണ്ടായിരുന്നു. ഓക്കെ, ആ അസുഖം എല്ലാത്തിനും പകർന്ന് അങ്ങനെ നമുക്കൊരു ഭീമമായ നഷ്ടം നമുക്ക്. അങ്ങനെ പുറത്തുനിന്ന് നമ്മൾ വരുമ്പോൾ അത് പ്രത്യേകം ക്വാറന്റൈൻ ചെയ്ത് നിർത്താം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു പശുവിനെ കൊണ്ടുവന്ന കഴിവ് നമ്മൾ എത്ര കിലോമീറ്റർ ദൂരെ അതിനെ പാർപ്പിച്ചിട്ടേ കൊണ്ടുവരാം. പക്ഷേ അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കലി ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കാര്യം ഒരുപാട് ബുദ്ധിമുട്ടാണ് തലേ. നമുക്ക് വേറെ കൂട് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. ഒരുപാട് സാധാരണ കർഷകനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ട്, അസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടു, അത്രേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഇതിനകത്ത് നഷ്ടം എന്ന് പറയുന്ന സംഭവം ഇല്ല. ഇല്ല, നേട്ടം തന്നെയാണ്, നേട്ടം തന്നെയാണ്. ഓക്കെ, നമുക്ക് എന്തായാലും അടുത്ത സെക്ഷനിലേക്ക് പോകാം. നമ്മുടെ തറവാണ്. ഏത് വെറൈറ്റിയാ വെച്ചത്? കുട്ടനാടനാണോ? ഇതിപ്പോ നേരത്തെ ഞങ്ങള് തുടങ്ങി, പക്ഷേ അവിടെ നിർത്തി വെച്ചിട്ട് ഇപ്പം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത. ഓക്കെ, ഇപ്പൊ എത്രത്തോളം ഉണ്ട് ഇവിടെ? 10-40 എണ്ണത്തിൽ മേലെ ഉണ്ട്. 10-40 നമുക്ക് മൊത്തം അത്യാവശ്യം കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ആവശ്യത്തിനുള്ള ഇട്ട് തുടങ്ങി. ഇപ്പൊ മേടിച്ചിട്ട് ഇപ്പൊ ഒരു മാസമായി. ഒരു മലബാറി നാടൻ ആടാണ്. മലബാറി, മലബാറി. ഇതിപ്പോ എത്ര വയസ്സുണ്ട് ചേച്ചി? ഇതിപ്പോ 1.5 വയസ്സുണ്ട്. 1.5 വയസ്സ്? കുട്ടികളുണ്ട്? ആ, മോനുണ്ട്, ഒരു മോന്. ഇത് അതിന്റെ കുട്ടിയാണ്? കുട്ടിയാ. ഇതിപ്പോ എത്ര വയസ്സുണ്ട് മോന്? അവന് ഇപ്പൊ 6 മാസമായി. ആറ് മാസമായി. പാലുണ്ട്? പാല്, 1.5 ലിറ്റർ പാലുണ്ട്. ഞങ്ങള് പിഴിഞ്ഞെടുക്കുമായിരുന്നു. ആറ് മാസം ഇപ്പൊ ഇച്ചിരി പാല് കുറവാണെന്നേ ഉള്ളൂ. ഇതിനു മുമ്പ് നല്ല ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു. 10-20 ആടുണ്ടായിരുന്നു. പെട്ടെന്ന് ഇവ തോല് ഇച്ചിരി ഒക്കെ ക്ഷാമം ഉണ്ട്. പിന്നെ എല്ലാം കൂടെ കൊണ്ടുപോവാനുള്ള ബുദ്ധിമുട്ട്. കുറച്ച് പ്രാവുകളാണ്. എത്രത്തോളം ഉണ്ട് പ്രാവ് ഇപ്പൊ? നമുക്കൊരു 3-4 ജോടി ഉണ്ട്. 3-4 ജോടി. അത് നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി വളർത്തുന്ന. ഇതിന് കുട്ടികൾ കൊടുക്കാനുണ്ടോ? കുട്ടികളൊക്കെ വരും. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് കൊടുക്കും. ചിക്ക് കൊടുക്കാനുണ്ടല്ലേ? പിന്നെ നമ്മുടെ കോഴി, അടുത്ത നമ്മുടെ കോഴിയാണിത്. കൂടെ ആടക്കോഴികളാണിത്. ഫാൻസി ആണല്ലോ? അത് ഫാൻസി ഉണ്ട്. ഫാൻസി കോഴികളല്ലേ? ഒരു പൂവനും രണ്ട് പേളയും ഉണ്ട് വൈറ്റ്. പിന്നെ ഇതിനകത്ത് ഇപ്പോ അടയിരിപ്പുണ്ട്. ഇത് സിൽക്കി അല്ലേ? സിൽക്കി കോഴി അടയിരിക്കണം. സിൽക്കിയുടെ അല്ലേ? ഇതിന്റെ തന്നെ കുട്ടികൾ കൊടുക്കാനുണ്ടോ? സിൽക്കിയുടെ അതിന്റെ കുട്ടികള് ആയി വരുന്നില്ല. ആയി വരുന്ന പിരിഞ്ഞ് ഇറങ്ങുമ്പോ നമ്മളത് വിതരണത്തിന് വെക്കും. ഓക്കെ ഓക്കെ. പിന്നെ നമ്മളെ താഴെ വാത്ത ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. വാത്ത? ആ, ഇവിടെ വാത്ത. മണിത്താറാവ്. മണിത്താറാവ്. ഇതിപ്പോ എത്ര ദിവസം എടുക്കും വിരിഞ്ഞിറങ്ങാനായിട്ട്? വാത്ത 32 ദിവസം എടുക്കുമല്ലേ വാത്ത വിരിഞ്ഞിറങ്ങാനായിട്ട്? എത്ര കുട്ടികള്, എത്ര മുട്ട വരെ വിരിയാറുണ്ട് ശരാശരി? 12 കുട്ടികൾ വരെ. ഇതിപ്പോ എന്റെ കുട്ടികൾക്ക് കൊടുക്കാനുണ്ടോ വാത്തയുടെ? ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് വിതരണം ചെയ്തുകൊണ്ടിരുന്നു. അപ്പോ ഇത് നമ്മുടെ ഒരു മുട്ടക്കോഴികളുടെ ഒരു സെക്ഷൻ ആണല്ലേ. ഇവിടെ ഏതിനത്തിൽ പെടുന്നു? നമ്മുടെ നാടനാണോ? നാടൻ, നാടൻ മുട്ടക്കോഴിയുണ്ട്. അവന് ഇച്ചിരി നല്ല കുഴപ്പമില്ല, അകത്തിറക്കത്താണ്. അവരെല്ലാം അടിയിലോട്ട് പോയി കേട്ടോ. നമ്മുടെ ആട്ടുംകുണ്ടിന്റെ അടിഭാഗത്ത് ഈ കോഴികളെ, അതായത് മാക്സിമം നമ്മൾ സ്പേസ് യൂട്ടിലൈസ്, സ്പേസ് മുഴുവൻ ഇതിനകത്ത് മൊത്തം നമുക്ക് കോഴികളെ ഇടാം. ഓക്കെ, ഈ ആട്ടിൻകാട്ടം എല്ലാം നമുക്ക് പൊടിഞ്ഞ് നല്ല വളമായിട്ട് കിട്ടും.
നമുക്ക് ഇതിനകത്ത് നിന്ന് ആട്ടുകാടോ അല്ല പൊടിച്ച് വാരി എടുത്ത് നമ്മൾ ഈ പച്ചക്കറിയുടെ ചുവട്ടിലിട്ട് കൊടുക്കാം. ഇതിപ്പോ നമ്മുടെ ആടിന്റെ കൂട് ഇപ്പൊ എത്ര ഇതിന്റെ സൈസ് എത്ര ആണ്? 20 ആടിനെ നമ്മൾ ഇട്ടിരുന്നത് അല്ലേ, ഒഴിവാക്കിയതാണ്. ഇപ്പൊ 2 മാത്രമാണ്. ഇവർക്ക് നമുക്ക് എല്ലാ തീറ്റയും ഇപ്പൊ പുറത്തുനിന്ന് തീറ്റ വാങ്ങിക്കൊടുക്കണ നിർബന്ധമില്ല. ഓക്കെ, നമ്മുടെ തവിട്, നമ്മുടെ അരി, പിന്നെ തവിട് കളയുന്ന അരി, തവിട് നമുക്ക് കിട്ടും. ചിലർക്ക് തവിട് വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ മില്ലിൽ പോയി അവിടുന്ന് തവിട് വാങ്ങിക്കൊണ്ട് വരും. ഓക്കെ ഓക്കെ, മനുഷ്യൻ കഴിക്കേണ്ട ഏറ്റവും നല്ല തവിടാണ് ഈ തവിട്. നമ്മൾ കോഴിക്കാണ് കൊടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ചെലവ് കുറഞ്ഞ രീതിയിൽ തന്നെ. നമ്മുടെ ഈ പെലറ്റ് തീറ്റ, പിന്നെ നമ്മുടെ പച്ചക്കറി, നമുക്ക് പച്ചക്കറി ഇവ കേടുവരുന്ന പച്ചക്കറി ഒക്കെ ആയാലും അങ്ങ് വാരിയിട്ട് കൊടുക്കാം. കോളിഫ്ലവറിന്റെ ഇല, അതും കോഴിക്ക് നല്ലൊരു തീറ്റ. ഇത് ഞങ്ങളുടെ ആദ്യത്തെ പൂങ്കോഴിയാണ്. ആദ്യത്തെ പൂങ്കോഴിയാണ്. അവൻ എത്ര വയസ്സുണ്ട്? 10-11 വയസ്സുണ്ട് അവനിപ്പോ. 11 വയസ്സോളം പ്രായമുള്ളൂ അവനിപ്പോഴും. ഞങ്ങള് കൊത്തും, എന്നാലും നമ്മളെ സ്നേഹത്തോടെ അവനെ ആ കൂട്ടിലിട്ടേക്കാണ്. ഒരുപാട് ആൾക്കാർ വന്ന് കൊടുത്തിട്ടില്ല. കൊടുക്കില്ല, കൊടുക്കില്ല. നമ്മളെ പെറ്റായിട്ട് അതെ വളർത്തുന്നത്. വാത്തക്ക് അട വെച്ച് വിരിച്ചതാ അവനെ. ഓക്കെ ഓക്കെ, അപ്പൊ ഇവനാണ് ഇവിടുത്തെ താരം. താരം അപ്പൊ വാത്ത തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? വാത്തയും തുടങ്ങിയിട്ട് 10 വർഷമാണ്. 10 വർഷത്തോളമായിട്ട് നമ്മളിവിടെ പരിപാടിയുണ്ട്. വാത്ത നമ്മളിവിടെ മീറ്റിനായിട്ടാണ് കൊടുക്കുന്നത്. മീറ്റിനായിട്ടും ഉണ്ട്, ആൾക്കാർ വന്ന് വളർത്താനും വാങ്ങിക്കൊണ്ടു. ഒരു വാത്ത എത്ര കിലോ വരെ വരും? ഒരു വാത്ത 3 കിലോ കൂടുതലും മേലെ ഉണ്ടാവും. മേലെ ഉണ്ടാവും അല്ലേ. നമുക്കിത് ശരിക്കും പറഞ്ഞാൽ കൊറിയർ സംവിധാനം ഉണ്ടോ? ഇത് ആളുകൾ വിളിക്കാറുണ്ട്, വിളിച്ച് കൊടുക്കാറുണ്ട്. ഇറച്ചി നമ്മളെ പോത്തിറച്ചി പോലെ നല്ല ചുവന്നിട്ടിരിക്കും ഇറച്ചിയൊക്കെ. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഇവിടെ നമ്മുടെ സാധനങ്ങൾ, നമ്മൾ ഇവിടുത്തെ പ്രൊഡക്റ്റുകൾ നമുക്കിപ്പോ ആവശ്യക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കൊറിയർ വഴി മറ്റു സ്ഥലങ്ങളിലേക്ക്. ഇപ്പൊ മറ്റു ജില്ലകളിലേക്ക് ഭാവിയിൽ ചിലപ്പോ ആലോചിക്കും. അപ്പൊ ഇവിടുത്തെ മറ്റൊരു സെക്ഷനാണ് ഇത്, വെണ്ടയ്ക്കട ചെയ്തിരിക്കുന്നത്. വെണ്ടയ്ക്ക ചീപ്പുണ്ട്. നമ്മള് വെണ്ടയ്ക്ക പച്ചമുളകും എല്ലാം ഒന്നിച്ചാ നടന്നത്. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഇവിടത്തേക്ക് ഒരു ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊന്നും, പച്ചക്കറി ഒന്നും പുറത്തു മേടിക്കുന്നില്ല. നമുക്കൊന്നും പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം ഇവിടെ ഇല്ലാത്ത സാധനം പുറത്തുനിന്ന് വാങ്ങിയാൽ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നുണ്ട്. വെണ്ടയ്ക്കാണ് നിൽക്കുന്നത്. പിന്നെ അടുത്ത ഏതാ കേട്ടോ? നമ്മള് പച്ചമുളകും വെണ്ട, പിന്നെ കോവയ്ക്ക, നമ്മള് കരിമ്പ്. നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പൊ കരിമ്പ് കൃഷി. ഇപ്പൊ നമുക്ക് പിന്നെ ലോക്ക്ഡൌൺ വന്നപ്പോൾ ഇവിടുത്തെ ആനകൾക്ക്, ഇവിടെ ആനകൾ വന്നപ്പോൾ ആനകൾക്ക് വെട്ടിയിട്ട് കൊടുത്ത നമ്മുടെ കരിമ്പായിരുന്നു. ഇത് നമ്മുടെ ആയൂർ, നമ്മുടെ പെരുന്നാട് കൃഷിഭവനിൽ നിന്ന് വന്ന ചക്ക. ചക്ക അല്ലേ നമ്മുടെ. ഇതിപ്പോ ആയൂര് ചെറിയ ഇതാണല്ലോ, ചെമ്പരത്തി വരിക്കുകയാണ്. 6 മാസം ആയപ്പോഴേ ഇത് കായ്ച്ചു കഴിഞ്ഞു. അതങ്ങനെയാണല്ലേ, 6 മാസം ആകുമ്പോൾ കായ്ക്കും. കായ്ച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ മത്സ്യക്കുളം അല്ലേ? ഇത് നമ്മുടെ കുളം. ഇത് നമ്മളായിട്ടുണ്ടാക്കിയ മത്സ്യക്കുളമാണല്ലേ? ചേട്ടൻ തനിയെ ഉണ്ടാക്കി. നമ്മൾ ഓരോ ദിവസവും ഇറങ്ങി കുറച്ചു കുഴിച്ച് കുഴിച്ച് നമ്മൾ നല്ലൊരു ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യും. സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കിയത്. ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ചേച്ചിയുടെ ഹെൽപ്പ് ഇല്ലേ? അല്ല, നമ്മളെ പുള്ളിക്കാരി. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിലവിൽ എന്താണ് കിടക്കുന്നത്? ഇത് നമ്മൾ ആസാം വള കിടക്കുന്നു. അസംഭവം നമ്മൾ കുറെ പിടിച്ചതിന് ശേഷം ഇപ്പൊ പെട്ടെന്ന് മഴ പെയ്ത് വെള്ളമായത്. ഇനിയിപ്പോ അടുത്ത മീനെ ഇപ്പൊ ഇടാൻ, കുഞ്ഞുങ്ങളെ ഇടാൻ സമയം. ഇപ്പൊ നമ്മള് സാരിയും കപ്പിയുണ്ട്, പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഒക്കെ ഇട്ട് റെഡിയാക്കി ഇട്ടാ. ഇനിയിപ്പോ നമ്മള് മത്സ്യ വിത്തുകൾ വാങ്ങിക്കൊണ്ട്. ഇത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറിയുടെ ഇതാണ് നമ്മുടെ നാട്ടിൽ ഈ സാധനം. ശരിക്കും കിളിക്കുവോ? നമുക്ക് ആ പിടിക്കാൻ. നമ്മൾ ഇന്നലെ ഇതിനകത്ത് വിളവെടുപ്പ് ഉണ്ടായിരുന്നാണ്ട്. ഇവിടെ പോകുന്ന ഇതിന് കായാവും. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എത്ര നാൾ കൊണ്ട് ശരിക്കും കായ്ക്കും? ഇത് നമുക്ക് ചൂട് കാലത്താണ് ഇത് കായിടുന്ന അധികം. ഓക്കെ. മഴക്കാലമാകുമ്പോൾ ഇതിൻ്റെ വിത്തുകൾ ഒരുപാട് വരും. പിന്നെ നമ്മൾ വിത്ത് സംഭരിച്ച് നമ്മൾ ഇതണക്ക് നട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്ത ചൂട് സീസൺ ആകുമ്പോൾ നമുക്ക് ഇതിങ്ങനെ തന്നെ വളർത്തണം. എങ്ങനെ വേണമെങ്കിലും നടത്തണം. നമുക്ക് ഇത് മണ്ണിൽ വീഴാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്ത്. നമ്മൾ കാ പിടിക്കും മണ്ണിൽ തറയിൽ കിടക്കാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കെട്ടി വെച്ചിരിക്കുന്നതേ ഉള്ളൂ അല്ലേ. ശരിക്കും നമ്മുടെ ഇവിടുത്തെ എല്ലാ ഇതും കാണിക്കാൻ പറ്റുന്ന വിഷയം ഉറപ്പില്ല. കാര്യം വീടുകളുടെ ലെങ്ത് നമുക്ക് കൂടി. ഇപ്പൊ മാക്സിമം നമ്മൾ ചെറുതാക്കിയാൽ പയർ കൃഷിയാണ്. പയർ കൃഷിയുടെ ആ ഒരു സെക്ഷനാണ് ഇത്. പയർ എന്ന് പറയാൻ പയർ മാത്രമല്ല, നമ്മൾ നടക്കുമ്പോൾ തക്കാളി, വഴുതണങ്ങ, തക്കാളി കൃഷിയൊക്കെയുണ്ട്. നമ്മള് ശരിക്കും മറ്റ് ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു.
ഒരു തക്കാളി പടുത്തു വീണ നിപ്പുണ്ട്. ഒരു തരത്തിലുള്ള മരുന്ന് നമ്മൾ അടിക്കാത്തതാണ്. പച്ചക്ക് കഴിക്കാം. മെയിനായിട്ട് വളം നമ്മുടെ ചാണകം തന്നെ, പശുവിന്റെയും നമ്മുടെ ചാണകവും മൂത്രവും, നമ്മുടെ മൂത്രവും തക്കാളി ഇത് വഴുതനങ്ങ നമ്മുടെ റോബസ്റ്റ പഴം. അപ്പൊ ആവശ്യം അത് ഇവിടെ കിളിച്ചിട്ടുണ്ട്. നമ്മൾ ഈ സാധനങ്ങളൊക്കെ സെയിൽ ചെയ്യുന്നുണ്ടോ, അതോ ഈ പച്ചക്കറി ഇതൊക്കെ ഇവിടെ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി? നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി കൂടുതൽ നമ്മൾ വിൽക്കാറുള്ളൂ. ഓക്കെ ഓക്കെ. ഇത് നമ്മുടെ തന്നെ സ്ഥലമല്ലേ ഈ കട? അല്ല, ഇത് നമ്മൾ പാട്ടത്തിനെടുത്ത് എടുത്ത് നമ്മൾ നെൽകൃഷി ചെയ്യുന്നത്. നെൽകൃഷി ഇപ്പൊ കൃഷി കഴിഞ്ഞു, കൃഷി കൊയ്ത്ത് കഴിഞ്ഞു. കൊയ്ത്ത് കഴിഞ്ഞു അപ്പം വേറെ ആൾക്കാർ കൊയ്യാതെ. നമ്മൾ ഈ നെല്ല് അരി എവിടെയാണ് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ? നമ്മള് നെല്ല് പച്ച നെല്ലായിട്ട് കുത്തിയെടുക്കുക, തവിട് കളയാതെ. ഓക്കെ, തവിട് നമ്മളിവിടെ ഇരിപ്പുണ്ട്. തവിട് കളയാതെ അരി എടുത്ത് നമ്മൾ അത് വിതരണം ചെയ്യുക. അത് നമുക്ക് ഈ കടകളിൽ കൊടുക്കുകയാണോ അതോ വീടുകളിലേക്ക്? പ്രത്യേക ആളുകളുണ്ട് നമുക്ക്. ഒന്നാമത്തെ കാര്യം, ഈ ക്യാൻസർ രോഗികൾക്കൊക്കെ ഇത് ഏറ്റവും നല്ല ഒരു പ്രതിരോധശക്തി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ തവിട് കളയാത്ത അരി. ആളുകളെല്ലാം തവിട് കളഞ്ഞതും വെള്ളച്ചോറുകളിലേക്ക് കഴിക്കുന്നത്. അത് ഡിമാൻഡുണ്ട്, അതിന് ഡിമാൻഡാണ്. പിന്നെ നമ്മൾ അതിൻ്റെ തന്നെ പുട്ടുപൊടി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചക്കറി ഇതേതാണ് വെറൈറ്റി? നമ്മുടെ മുറയാണോ? നമ്മുടെ സാദാ പോത്താണ്. സാദാ പോത്താണ്. ഇപ്പൊ എത്ര വയസ്സുണ്ട് ഇവരെ? ആന്ധ്രാ പോത്ത് ഇതുപോലെ 7-6 മാസം ആയതേ ഉള്ളൂ. ഇത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ്? ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ സ്കീമിന് കിട്ടിയതാണല്ലേ. നമുക്ക് അധികവും നമ്മുടെ വാർഡ് മെമ്പറിന്റെ ഏറ്റവും കൂടുതൽ സഹായം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ വാർഡ് മെമ്പർ അനിൽകുമാറിന്റെ സഹായം. നമുക്കിപ്പോൾ തൊഴുത്തിനായാലും നമുക്കെല്ലാ സഹായങ്ങളും കിട്ടുന്നുണ്ട്. നമുക്ക് സർക്കാരിൻ്റെ ദോഷമായിട്ടൊന്നുമില്ല. നമുക്ക് പെരുന്നാട് കൃഷി കർഷകൻ എന്ന നിലയിൽ എല്ലാ തരത്തിലുള്ള പെരുന്നാട് കൃഷിഭവൻ്റെ എല്ലാവിധ സഹായങ്ങളും കിട്ടുന്നുണ്ട്. നമ്മളെ ഈ കുളത്തിൻ്റെ മുകളിലെല്ലാം പാഷൻ ഫ്രൂട്ടാണ് അവിടെ നിന്ന്. ഓക്കെ ഓക്കെ. അപ്പോൾ നല്ല മീൻ, നല്ല തണൽ കിട്ടും. ഇതിപ്പം പെട്ടെന്ന് വെള്ളം നിറഞ്ഞുകൊണ്ട് ഇതങ്ങനെ ആയി കിടക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ലാലി ചേട്ടൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായിട്ട് വീടും കാണുന്നവരെ.